പാർലമെന്റ് ഇടുക്കി കോൺസ്റ്റിറ്റ്യൻസിയിൽ 13 ഇടുക്കി കോൺസ്റ്റിറ്റ്യൻസിയിൽ അഡ്വക്കേറ്റ് ടീം കുര്യാക്കോസ് വിജയിച്ചതായിട്ട് പ്രഖ്യാപിക്കുന്നു. മണ്ണിനോടും മൃഗങ്ങളോടും മല്ലടിക്കുന്ന ഇടുക്കിയിലെ മലയോര കർഷകന്റെ മനസ്സ് വീണ്ടും യു ഡി എഫിന്. ഒപ്പം യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എം പിയുമായ കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസിന് മിന്നുന്ന വിജയമാണ് ഇടുക്കിക്കാർ സമ്മാനിച്ചത്. വോട്ടെണ്ണൽ സമ്പൂർണ്ണ ആധിപത്യം ഡീൻ കുര്യാക്കോസ് നേടിയപ്പോൾ ഒരു ഘട്ടത്തിൽ പോലും ലീഡ് മറികടക്കുവാൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന് സാധിച്ചില്ല. ഒടുവിലത്തെ കണക്ക് പ്രകാരം 127,623 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഡീൻ വിജയിച്ചത്. ഡീന് 412,020 വോട്ടും ജോയ്സ് ജോർജിന് 284,221 വോട്ടും ലഭിച്ചതായാണ് അവസാനം വരുന്ന കണക്കുകൾ. സംഗീത വിശ്വനാഥൻ 88,025 വോട്ടും പിടിച്ചെന്നാണ് കണക്ക്. 2019 171,053 വോട്ട് എന്ന റെക്കോർഡ് ഭൂരിപക്ഷമാണ് ഡീനിന് ലഭിച്ചത്. വന്യമൃഗ ആക്രമണം, പിണറായി സർക്കാരിനെതിരായ ഭരണവികാരം, ഭൂതർക്കം, സമുദായ വോട്ട് അടക്കം നിരവധി ഘടകങ്ങൾ ഡീൻ കുര്യാക്കോസിന്റെ രണ്ടാം വിജയത്തിന് അനുകൂലമായി. മൂന്നാം തവണയാണ് ഡീൻ കുര്യാക്കോസ് ജോയ്സ് ജോർജും ഇടുക്കിയുടെ മലയോര മണ്ണിൽ പോരടിക്കുന്നത്. ഓരോ വിജയം നേടിയ ഇരുവർക്കും മൂന്നാം അംഗം നിർണായകമായിരുന്നു. 2014 അട്ടിമറി വിജയമാണ് ഇടുക്കി മണ്ഡലത്തിൽ ജോയ്സ് ജോർജ് നേടിയത്. പഴയ പീരിമേട് മണ്ഡലം 1977 ഇടുക്കി മണ്ഡലമായതിനു ശേഷം 1980 എം എം ലോറൻസ് വിജയിച്ചത് മാറ്റി നിർത്തിയാൽ 2014 ജോയ്സ് ജോർജിലൂടെ എൽ ഡി എഫ് രണ്ടാം തവണയാണ് സ്വന്തമാക്കിയത്. തോൽപ്പിച്ചത് കോൺഗ്രസിലെ ഡീൻ കുര്യാക്കോസിനെ. 2019 ഡീന് 171,053 വോട്ട് എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജോയ്സിനെ മലർത്തിയടിച്ച മണ്ഡലം തിരിച്ചുപിടിച്ചു. ഇത്തവണയും ഡീൻ വിജയം ആവർത്തിച്ചു. ഡീൻ കുര്യാക്കോസിന്റെ വിജയത്തിൽ മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും സംഘടിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ ഇടുക്കി.